ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വീഡിയോ ഒക്കെ വന്നിട്ട് കുറേ നാളുകളായി. അപ്പം ഞാൻ നിൽക്കുന്നത് വാഗമണ്ണാണ്. അപ്പം ഞാനിന്ന് വാഗമണ്ണിൻ്റെ വിശേഷം മാത്രമല്ല ഞാനിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിന്ന് ഇപ്പം നിങ്ങൾ കുറേ നാളുകളായി ഞാൻ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കുറേ നാൾ തോന്നി, ഏകദേശം ഒരു 8-9 മാസത്തോളമായി ഒരു വീഡിയോ ഒക്കെ വന്നിട്ട്. അപ്പം ഈ ഇത്രയും നാൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറേ തിരക്കുകളായിപ്പോയി. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു നമ്മുടെ വാട്സപ്പിലൊക്കെ കുറച്ച് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വണ്ടി സെയിൽ ചെയ്യാൻ പോവാണ്, നമ്മുടെ ജാവ സെയിൽ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, എന്താണ് സെയിൽ ചെയ്തത്, കംപ്ലയിൻ്റ് ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ. പക്ഷെ കംപ്ലയിൻ്റ് ഒന്നും അല്ല. ഞാൻ എന്തിനാണ് സെയിൽ ചെയ്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനാണത് വിറ്റതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിൻ്റെ ഉത്തരമാണ് ദേ ഈ കാണുന്നത്, നോക്ക്, Yezdi. അപ്പം ഞാൻ ഇതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് സെയിലാക്കിയത്. അപ്പോൾ ഇത് എന്താണ് ഈ വണ്ടിയിലേക്ക് മാറാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട്. അതാ, ഒന്നാമത്തെ കാര്യം, ഞാൻ ജാവ യൂസ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ജാവേനെ അങ്ങോട്ട് ഒഴിവാക്കി മറ്റൊരു വണ്ടിയിലേക്ക് പോകണം എന്നെനിക്കൊരു ഇതില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജാവയുടെ തന്നെ മറ്റൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടി വേണം എന്നൊരു ഇത് തോന്നി. പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഒന്ന് ജാവയും പിന്നെ ഒരു എക്സ്പൾസും ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടിനോട് കൂടി പറ്റുന്ന ഒരു വണ്ടി മൂന്നാമതിനെ എടുക്കണമെന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ബെറ്റർ ഒരു ഓപ്ഷൻ വന്നത് ഇത് തന്നെയാണ്. അപ്പം ഇത് എല്ലാവരും യൂട്യൂബിലൊക്കെ പല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഹിമാലയനെ പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷേ ഹിമാലയനെ കഴിഞ്ഞും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അങ്ങനെ ഡിസൈൻ വൈസ് ഹിമാലയനാണ് എന്നൊക്കെ. പക്ഷേ ഞാൻ ഹിമാലയൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു കമ്പാരിസൺ വീഡിയോ ഒന്നുമല്ല. ഹിമാലയൻ ഒരു ചീത്ത വണ്ടിയാണെന്നോ അല്ലെങ്കിൽ മോശമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട വണ്ടി ഇതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് തന്നെ മാറിയത്. നേരത്തെ എനിക്ക് ഹിമാലയൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, അപ്പോഴാണ് അതുകൊണ്ടാണ് നമുക്ക് എക്സ്പൾസിലേക്കൊക്കെ ഞാൻ പോയത്, അതുകൊണ്ട് തന്നെയായിരുന്നു. മറ്റേ ഒരു വണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് ഹിമാലയനിലേക്ക് പോകുന്ന എനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യം തോന്നിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കാണ് ഞാൻ എക്സ്പൾസും ജാവയും കൂടെ, ജാവ 42 കൂടെ ഞാൻ ഒരുമിച്ച് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഇനിഷ്യൽ ഓണർഷിപ്പ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി ഇപ്പം 500 കിലോമീറ്റർ മേളിലായിട്ടുണ്ട്. നോക്കാം, ഇപ്പോൾ നമുക്ക് ഓടാൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, 571 കിലോമീറ്റർ ആയി. അപ്പോൾ ഈ 571 കിലോമീറ്റർ ബസ് സർവീസ് കഴിഞ്ഞില്ല. അപ്പോൾ 571 കിലോമീറ്റർ ആയപ്പോൾ എനിക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങളും അല്ലെങ്കിൽ കുറച്ച് പോരായ്മകളും പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ചർച്ച ചെയ്തത് ഒന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇത് പറയുവാണെങ്കിൽ തന്നെ ഇതൊരു ഓഫ് റോഡ് വെഹിക്കിളാണ്, അപ്പോൾ കംപ്ലീറ്റ്ലി ഓഫ് റോഡ് വെഹിക്കിളാണ്. എന്നാൽ റോഡിനകത്ത് പെർഫോമൻസ് ഉണ്ട്, റോഡിനകത്ത് നല്ല പെർഫോമൻസ് തന്നെ റോഡിലും തരുന്നുണ്ട്, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഓഫ് റോഡിലും തരുന്നുണ്ട്. ഇപ്പം ഞാൻ ഹാർഡ് കോർ ഓഫ് റോഡൊന്നും ചെയ്തില്ല, ജസ്റ്റ് പോരുന്ന വഴിക്കുള്ള ചെറിയ, ഇപ്പം ഞാൻ വാഗമണ്ണിലേക്ക് വരുവാണെങ്കിൽ തന്നെ വാഗമൺ വരുന്ന ആൾക്കറിയാം, നമ്മുടെ തീക്കോയി തൊട്ടുള്ള വഴി, ഈ വാഗമൺ വരെയുള്ള വഴി ഒരു ഏകദേശം ഒരു ഹാർഡ് കോർ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് രീതി തന്നെയാണ് കിടക്കുന്നത്. മുഴുവൻ റീടാറിങ്ങിന് വേണ്ടി എല്ലാം പൊളിച്ചിട്ടേക്കുമാണ്. അപ്പം പിന്നെ ഈ വണ്ടി എടുത്തപ്പോഴത്തേക്കും കുറച്ച് ഷോറൂമിൻ്റെ സൈഡിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും RTOയുടെ സൈഡിൽ നിന്ന് മൊത്തത്തിൽ കമ്പനി സൈഡിൽ നിന്ന് ചെറിയൊരു ഇതൊക്കെ വന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റായി വണ്ടി കിട്ടാൻ. എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി വലിയൊരു ലേറ്റാകുക, അല്ലെങ്കിൽ ജാവ എടുത്ത പോലെ വലിയൊരു കാത്തിരിപ്പൊന്നും വന്നില്ല. ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വണ്ടി കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും എനിക്ക് തോന്നിയ ഒരു ഇത്. എല്ലാവരും പറയുന്നത് ഭയങ്കരമായിട്ട് 1.5 മാസം വെയിറ്റിംഗ് ഉണ്ടെന്നൊക്കെ, ഷോറൂമിൽ തന്നെ ബുക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ 1.5 മാസം ബുക്കിംഗ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വണ്ടി ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വണ്ടി കിട്ടി. ഞാൻ ബുക്ക് ചെയ്തിട്ട് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വണ്ടി കിട്ടി. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതൊക്കെ കമ്പനി തന്നെ വരുന്ന വണ്ടിയിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്, ഈ ഒരു നമ്മുടെ സാഡിൽ റെസ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ക്യാരിയർ. ഈ ക്യാരിയർ ഞാൻ അഡീഷണൽ ചെയ്തതാണ്. ഈ ക്യാരിയർ നമുക്ക് ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ്, ഏകദേശം 4,300-4,400 രൂപ റേഞ്ച് വരും. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഗ്രില്ല് 2 ഓപ്ഷനുണ്ട്, ഇതിപ്പം മെഷ് ടൈപ്പുള്ള ഈ ടൈപ്പുള്ള ഗ്രില്ലുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു എക്സ് രീതി വരുന്ന, ഇവിടുന്ന് ഒരു വി ഷേപ്പ്, ഇങ്ങനെ ഒരു വി ഷേപ്പ് വന്നിട്ട് ഒരു എക്സ് രീതി വരുന്ന ഒരു ഹെഡ്ലൈറ്റും അവൈലബിൾ ആണ്. പിന്നെ ആദ്യമേ നമ്മൾ കമ്പനി വണ്ടി ഇറങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു ഈ ഒരു വിൻഷീൽഡ് ആക്സസറി എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ വിൻഷീൽഡ് നമുക്ക് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യസും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയത് ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂ. എല്ലാവരും പറയുന്ന പോലെ ഹീറ്റിംഗ് ഇഷ്യൂ ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാറ്റലറ്റിക് കൺവെർട്ടർ ഇതിലേ വരുന്ന കാരണം നമ്മുടെ വലത്തെ കാലിൽ അത്യാവശ്യം നല്ല ഹീറ്റ് വരുന്നുണ്ട്. കാരണം ഇവിടുന്ന് എയർ കയറി കാലിട്ട് തട്ടുമ്പോൾ അതൊരു നല്ലൊരു ബൂട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഒരു ജീൻസോ ഇട്ട് കഴിഞ്ഞാൽ മാറാനുള്ളതുള്ളൂ. മെയിനായിട്ട് ഈ ബോക്സർ പോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഓടിക്കുന്ന അല്ലെങ്കിൽ മുണ്ട് പോലുള്ള സാധനം അതൊക്കെ കൊടുത്തിട്ട് ഈ വണ്ടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ചൂടാകും. അതുപോലെ തന്നെ സ്ലിപ്പർ ഉപയോഗിക്കുമ്പോഴും അതുപോലെ ചൂടാകുന്നുണ്ട്. പിന്നെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല. പിന്നെ
വേറെ പ്രത്യേകിച്ച് പോരായ്മകളൊന്നും ഇല്ല. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് വണ്ടിക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തു തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് അഡീഷണലായിട്ട് ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നത് ഇതിനകത്ത് വെൽഡിങ് ക്വാളിറ്റിയൊക്കെ ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസും ഞാൻ കണ്ടായിരുന്നു. വെൽഡിങ് ക്വാളിറ്റി മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ വരുന്ന, അതായത് സ്റ്റോക്കായിട്ട് വരുന്ന സാധനത്തിനൊന്നും വെൽഡിങ് ക്വാളിറ്റിക്ക് അത്ര പോരായ്മയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ആക്സസറീസിന് വന്നേക്കുന്നതൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ഗ്രൈൻഡൊക്കെ ചെയ്ത് ഒന്ന് പോളിഷൊക്കെ ചെയ്ത് ഇറക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം. കാരണം ഇത് ജാവ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ എസ് ഡി ഒഫീഷ്യലായിട്ട് തരുന്ന ഒരു ആക്സസറിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ആ ഒരു ഫിനിഷ് കുറവാണ്. അതായത് ഒരു ആ വെൽഡിങ്ങിനകത്തൊക്കെയാണുള്ളൊരു ഇതില്ല. പിന്നെ പണ്ട് ജാവ എടുത്തപ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു തുരുമ്പിൻ്റെ പ്രശ്നം. ഇപ്പോൾ എനിക്ക് തോന്നിയത് തുരുമ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഒന്നും തന്നെ ഇല്ല, എല്ലാം പെയിൻറ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുരുമ്പിക്കുന്ന ഭാഗങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ തുരുമ്പ് എന്നൊരു റസ്റ്റ് എന്നൊരു ഇഷ്യൂ എനിക്ക് നേരിടേണ്ട വരുന്നില്ല, വന്നിട്ടില്ല. പിന്നെ വണ്ടി എടുത്തിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡെലിവറിയുടെ ഒക്കെ ഒരു വീഡിയോ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഡെലിവറി നല്ല മഴയായിപ്പോയി. ആ മഴയത്ത് നിന്ന് ചെയ്യാൻ മാത്രം ഒരു വൻ ഭയങ്കര മഴയായിപ്പോയി. മഴയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡെലിവറിയുടെ ഒന്ന് വീഡിയോ ഞാൻ എടുക്കാഞ്ഞത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഓഫ് റോഡ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഓഫ് റോഡൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഓഫ് റോഡിൻ്റെ അടുത്തേക്കൊക്കെ ഇറങ്ങാം. പിന്നെ ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വാഗമൺ കയറാന്ന് വെച്ചാൽ 500 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 200 കിലോമീറ്ററോളം ഒരു ലോങ് വെച്ച് നോക്കാം, എങ്ങനെയുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് ഫസ്റ്റ് സർവീസിൽ പറയുകയോടെ ചെയ്യാമല്ലോ എന്നോർത്താണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും വണ്ടി ഒരു പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഒരു ഓഫ് റോഡിനോട്, കംപ്ലീറ്റ് ഓഫ് റോഡിനോട് ഒരു ആഗ്രഹം തോന്നി അങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി. അപ്പം നമുക്ക് വണ്ടി മറ്റേ ജാവയും എക്സ്പൾസും വിറ്റപ്പോഴത്തേക്കും എല്ലാവരും അഭിപ്രായം പറഞ്ഞാൽ BMW പോകാം, GS പോകാം, GS 310 പോകാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ബഡ്ജറ്റിലേക്ക് പോകുന്നില്ല. ഏകദേശം 4 രൂപ മിച്ചം, 4 രൂപ അടുത്ത് എനിക്ക് എക്സ്ഷോറൂം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിന് എക്സ്ഷോറൂം വരുന്നത് 2.81 ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആക്സസറി ഇല്ലാതെ. അപ്പോൾ എനിക്കിപ്പം ചിലവായത് ആക്സസറി എല്ലാം ഉൾപ്പെടെ എനിക്ക് വന്നേക്കുന്നത് 2.87 അങ്ങനെയാണ്, 2.87 എനിക്ക് വന്നേക്കുന്നത് ഫുള്ള് ആക്സസറി എല്ലാം ഉൾപ്പെടെ. വേറെ അഡീഷണലായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പോരായ്മകളായിട്ടൊന്നും പറയാനില്ല. വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ, വണ്ടിയുടെ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ, ഞാൻ എടുത്തിരിക്കുന്ന കളറ് മാംബോ ബ്ലാക്ക് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വേർഷനാണ്. പിന്നെ ഉള്ളത് ഒരു ആദ്യത്തെ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള ഒരു സിൽവർ ഉണ്ട്. പിന്നെ കാമോ എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് മോഡൽ വരുന്ന ഒരു ഡിസൈനുണ്ട്. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ പ്രൈസിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പ്രൈസൊക്കെ നമുക്ക് ഓരോ ഡിപ്പെൻഡാണ്. മറിയുവാണെങ്കിൽ ഇതിനകത്ത് ടാങ്ക് നല്ല അത്യാവശ്യം നല്ല വലിയൊരു ടാങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 15 ലിറ്ററോളം ടാങ്ക് കപ്പാസിറ്റിയോട് കൂടിയ ഒരു വലിയൊരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാങ്കിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ റബ്ബർ പാഡിങ് കൊടുത്തിട്ടുണ്ട്. റബ്ബർ പാഡിങ് നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാല് നന്നായിട്ട് ഗ്രിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി, നമ്മുടെ മുട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഗ്രിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു SD ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഗ്രില്ല് ഞാൻ പറഞ്ഞു, അഡീഷണൽ ആക്സസറി ആയിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ ഇതിനകത്തൊരു SD ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ലോഗോ സ്റ്റിക്കർ ചെയ്തേക്കുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിക്കുള്ള സ്റ്റിക്കറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒരു മഡ്ഗാർഡ് നല്ല ഡ്യുവലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലൈ മേളിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്, ഹാർഡ് ഫൈബറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു സ്റ്റെബിലിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയോട് കൂടിയ ഒരു മിററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജാവയുടെ അപേക്ഷിച്ച് ജാവയിലായിട്ട് ഒരു കമ്പയർ ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം, ജാവ എടുത്തപ്പോഴത്തേക്കും എല്ലാവർക്കും പറ്റിയൊരു പ്രശ്നമായിരുന്നു ബാക്ക് റിയർ വ്യൂ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം ലോ ഗിയറുകളൊക്കെ പോകുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ SD ഇറക്കിയിരിക്കുന്നത്. ഇവിടെ SD ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ നേരെ നമ്മുടെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ടാങ്കിൻ്റെ ഇപ്പുറ സൈഡിലും SD എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ നമ്മുടെ മോഡലായിട്ടുള്ള അഡ്വഞ്ചറിൻ്റെ ഒരു ബാഡ്ജിങ് നമ്മുടെ ഈ സൈഡ് കവറിൽ കാണാം. പിന്നെ ജാവയിലെ പോലെ നമ്മുടെ എഞ്ചിൻ്റെ സൈഡിലൊന്നും ജാവയുടെ പേരോ ബാഡ്ജിങ്ങോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇത് കമ്പനി വരുന്ന ആക്സസറി തന്നെയാണ്. പിന്നെ ഒരു സൈഡിൽ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പയനിയർ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റിയോട് കൂടിയ ഒരു LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയർ നമ്മുടെ ടെയിൽ ലാമ്പ് ആയാലും LED ആണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലും എഞ്ചിൻ്റെ സൈഡിലൊന്നും വേറെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു റേഡിയേറ്റർ നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിലെ സെയിം ഇൻഡിക്കേറ്റർ തന്നെയാണ്, ബാക്കി കൊടുത്തേക്കുന്ന അതേ ഇൻഡിക്കേറ്റർ തന്നെയാണ്. LEDs ആണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റിയോട് കൂടിയതാണ്. പിന്നെ നമുക്കുള്ള ഇത് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുമ്പോഴൊക്കെ നല്ല രീതിക്ക് നമ്മുടെ
ബ്ലാസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വൈസർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വണ്ടിയിലോട്ട് ഒന്ന് കയറി നോക്കാം. വണ്ടിയിലോട്ട് കയറി നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് എന്നെ പോലുള്ള, ഞാൻ 5.5 ഉള്ളൂ, എന്നെ പോലുള്ളവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ആസ് കമ്പയർഡ് ടു ഹിമാലയൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഹിമാലയൻ വെയ്റ്റ് വൈസിനാണെങ്കിലും ഒരു എന്തോ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ട് ഇതിന്. പിന്നെ ഹാൻഡിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിലും Yezdiയുടെ ഒരു ബാഡ്ജിംഗ് ഉണ്ട്, അതുപോലെ തന്നെ Yezdiയുടെ ഒരു Yezdi എന്ന് എഴുതിയിട്ടുമുണ്ട്. പിന്നെ ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഹോൾഡറാണ്. നമുക്ക് മൊബൈൽ ഹോൾഡർ ഞാൻ കൊടുത്തിരിക്കുന്നത്, ഇത് ഒരു വലിയ റേറ്റുള്ളതൊന്നും അല്ല, അത്യാവശ്യം മൊബൈൽ ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമുക്ക് ചാർജറിൻ്റെ ആവശ്യമില്ല, കമ്പനി തന്നെ ഇൻബിൽറ്റ് ഒരു ചാർജർ വരുന്നുണ്ട്. കമ്പനിനകത്ത് 2 ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്, ഒരു സി പോർട്ടും അതുപോലെ തന്നെ എ പോർട്ടും യു എസ് ബി ടൈപ്പും ഒന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാവിയിൽ നോക്കി കഴിഞ്ഞാൽ ചാവിയിലൊരു കീയിലൊരു Yezdi എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ അല്ല ബൈക്കിനെ പോലെ തന്നെ ചാവി ഓണായി കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വരാം. അതിൽ നിന്നൊരു ഹായ് എന്നൊക്കെ ഒരു ഇതൊക്കെ വന്നിട്ട് കുറച്ച് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ABS ബ്ലിങ്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് ഏകദേശം 5 km ആയി കഴിയുമ്പോഴേ ഉള്ളൂ, 5 km സ്പീഡ് എത്തിക്കുമ്പോൾ ഇത് പോകത്തുള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ 571.7 km ആയി. അതിനകത്ത് മീറ്ററിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടാക്കോമീറ്ററും പിന്നെ ഒരു ഓഡോമീറ്ററും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സെലക്ഷൻ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചുകളാണ് നമ്മുടെ ഈ മീറ്ററിനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടത്ത് മോഡുകളൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓഡോയാണ്, ട്രിപ്പ് എ, ട്രിപ്പ് ബി, അതുപോലെ തന്നെ ഇത് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. 32 km ഫ്യൂവൽ എഫിഷ്യൻസി ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴേ കറക്റ്റായിട്ട് കാണിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മൈലേജ് ടെസ്റ്റ് നടത്താം. ഞാനിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് ഒരു ചെറുതായിട്ടൊരു ടെസ്റ്റ് നടത്തി നോക്കി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 30 km മൈലേജ് എനിക്ക് കറക്റ്റ് കാണിക്കുന്നുണ്ട്. 30 ഒരു തവണ ചെക്ക് ചെയ്തത് 30, പിന്നെ എനിക്ക് 31 സംതിങ്ങുമാണ് എനിക്ക് കാണിച്ചത്. അപ്പോൾ മൈലേജ് എനിക്ക് തോന്നുന്നു 30 ആവറേജ് കിട്ടും. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 30 തന്നെയാണ്. പിന്നെ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് കാണാൻ പറ്റുന്നത് ഒരു DTE, അതായത് ഡിസ്റ്റൻസ് ടു MD ആണ്. അതായത് ഇതിനകത്ത് ബാലൻസ് ഈ ടാങ്കിനകത്തുള്ള ഫ്യൂൽ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു DTE കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ സൈഡ് സ്റ്റാർട്ട് സെൻസർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മാറുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഒരു 3 മോഡുകളാണ്. ആ മോഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റൈഡിംഗ് മോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, റൈഡിംഗ് ABS മോഡ് എന്ന് വേണം നമുക്ക് പറയാം. ആ ABS മോഡിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കിടക്കുന്ന റോഡാണ്, റോഡിനെ മാറ്റി നമുക്ക് റെയിൻ മോഡിലേക്കും അതുപോലെ തന്നെ നമുക്ക് ഓഫ് റോഡ് മോഡിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ 3 റൈഡിംഗ് മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്പീഡ് കാണിക്കും. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 140 km ആണ് സ്പീഡ് പറയുന്നത്. ഞാനൊന്നും 140 ജന്മത്ത് പോകാൻ പോകുന്നില്ല. ഞാനൊക്കെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 120, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ഈ വണ്ടിയെ പ്രത്യേകിച്ച് ഈ വണ്ടിയെ 100 ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞിട്ട് ടച്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ കാണിച്ചേക്കുന്ന ഒരു 10x10 ആപ്ലിക്കേഷൻ വഴി നമ്മുടെ മൊബൈൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 10x10 നാവിഗേഷനും അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കോൾ ഇൻഡിക്കേഷനും മെസ്സേജ് ഇൻഡിക്കേഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന പോലെ സാധാ ഒരു എൻജിൻ വാണിങ് നമുക്കൊന്ന് ഓഫാക്കി ഓണാക്കി കാണാൻ പറ്റും. ഒരു എൻജിൻ വാണിങ് ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ഹൈ ബീം ലോ ബീം ന്യൂട്രല് ABS ബാറ്ററി ഫ്യൂവല് അങ്ങനെ ഒരു 3 ഇൻഡിക്കേറ്ററുകളും കുറച്ച് ഇൻഡിക്കേറ്ററുകളും നമുക്കിനത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയെപ്പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ടാങ്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാ Yezdi പഴയ നമ്മുടെ Java 42 Java ക്ലാസിക്കിലും ഒക്കെ കണ്ട പോലെ തന്നെ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. നമ്മൾ എവിടെയെങ്കിലും പോയി പെട്രോൾ അടിക്കാൻ നേരത്തെ ഇത് ഫുള്ള് ലിഡ് ഫുൾ ഓപ്പൺ ആയിട്ട് വരും. അതൊരു ചെറിയൊരു പോരായ്മയാണ്. അത്യാവശ്യം ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും അത് അതൊരു ഹിഞ്ചസ് കൊടുത്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ Java ഉപയോഗിച്ചുകൊണ്ട് വന്ന കാരണം എനിക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം നേരത്തെ ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നതുകൊണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ ഈ സ്വിച്ചസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ ഹൈ ബീം ലോ ബീം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹൈ ബീം ലോ ബീം അതുപോലെ തന്നെ പാസ്, ഇപ്പോൾ ഹൈ ബീം ലോ ബീം പാസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സെലക്ഷൻ സ്വിച്ചുകളാണ്, നമ്മുടെ മോഡ് സെലക്ട് ചെയ്യാൻ അതുപോലെ തന്നെ അതിനകത്തുള്ള സെറ്റിങ്സുകളൊക്കെ മാറ്റാൻ വേണ്ടിയുള്ളൊരു സെലക്ഷൻ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച്, പിന്നെ ഹോണ്. ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹസാർഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ
പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇനിഷ്യൽ ഓണർഷിപ്പ് റിവ്യൂ എന്ന നിലയ്ക്കാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടി എടുക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഞാൻ എക്സ്പൾസിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ജാവയിൽ നിന്ന് മാറാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് തന്നെ അപ്ഗ്രേഡ് ചെയ്തത്. അല്ലാതെ വേറെ ഓഫ് റോഡ് വണ്ടികൾ വേറെ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് വേറെ ഓഫ് റോഡ് വണ്ടികളിലെല്ലാം ചീത്തയായിട്ടോ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് ജാവ എസ്ഡിയോട് എനിക്കൊരു പണ്ട് മുതലേ ഒരു ക്രൈസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ജാവയിലേക്ക് ഞാൻ പോയി. അതുപോലെ തന്നെ ഇപ്പോൾ തിരിച്ച് എസ്ഡിയിലേക്ക് വന്ന് അതുകൊണ്ട് തന്നെയാണ് ജാവ എനിക്ക് കളയാനും തോന്നുന്നില്ല. എന്നാൽ എനിക്കൊരു ഓഫ് റോഡ് വണ്ടി വേണം താനും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇരുന്നപ്പോഴാണ് എസ് ഡി ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് തന്നെ തീർന്നത്. അപ്പോൾ ഇതിന് മറ്റ് മോഡൽസും അവൈലബിൾ ആണ്. എസ് ഡി നമുക്ക് ഒരു റോഡ് ബൈക്ക് മതിയെങ്കിൽ ഒരു റോഡ്സ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലും അതുപോലെ തന്നെ ഒരു ഡ്യുവൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രാംബ്ലറും അവൈലബിൾ ആണ്. ഇതെല്ലാം ഏകദേശം സെയിം എഞ്ചിനോട് കൂടി തന്നെ വരുന്നതാണ്. ചെറിയ ഒരു ട്യൂണിങ്ങിനകത്തുള്ള വ്യത്യാസം കൊണ്ടുള്ള പവർ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പവർ എന്ന് പറഞ്ഞാൽ 30 BHP പവറും അതുപോലെ തന്നെ 29.9 NM ടോർക്കുമാണ് ഈ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ജാവയിലൊക്കെ ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 200-250 km കണ്ടിന്യൂസ് ഞാൻ റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹീറ്റിങ്ങിൻ്റെ ഒരു യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഇന്നൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 150-200 km റൈഡ് ചെയ്യണം എന്നൊക്കെ ഓർത്ത് ഇറങ്ങിയതായിരുന്നു. പിന്നെ ഞാനിവിടെ വാഗമൺ എത്തിയപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഇനിഷ്യൽ റിവ്യൂ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ നല്ലൊരു തേയിലത്തോടെ ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റാണ് ഇത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ലൊരു റോഡിനോട് ചേർന്ന് നല്ലൊരു പ്ലേസ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്നപ്പോഴത്തേക്ക് എന്നാൽ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ആ വീഡിയോ അങ്ങ് എടുത്തേക്കാമെന്ന് കരുതി. അപ്പം അതാണ് നമ്മുടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻ്റായിട്ട് ഇടുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ഒരുപാട് സപ്പോർട്ട് എനിക്ക് തന്നായിരുന്നു. നേരത്തെ നമ്മുടെ ചാനലൊന്ന് പതിയെ ഒന്ന് കയറി വന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു നമ്മുടെ ആ പെട്ടെന്നൊരു ബ്രേക്ക് വന്നത്. അപ്പോൾ ആ ബ്രേക്ക് എല്ലാവരും ഒരു ഇതായിട്ട് കരുതി എന്നെ വീണ്ടും ഒന്നും പതിയെ പതിയെ കയറ്റിക്കൊണ്ട് വരണം എന്ന് ഞാൻ ഒന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് ഒരുത്തം വരുന്നുണ്ട് കേട്ടോ. വന്ന് നോക്കാൻ വരുന്നുണ്ടാണ്. എസ് ഡി കണ്ടുകൊണ്ട് വന്നാണെന്ന് അറിയത്തില്ല. ഏതായാലും വന്ന് നോക്കുന്നുണ്ട്. ഇല്ല, അവൻ പോവാണ്.